നമുക്കപ്പം ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജോസഫ് സി മാത്യു, സജി ചെറിയാന്റെ ഇപ്പൊ ഏറ്റവും പുതിയ പ്രതികരണമാണ് നമ്മൾ ഏറ്റവും അവസാനമായി കേട്ടത്. ഈ ഒരു തവണ രാജിവെച്ചപ്പോൾ ധാർമ്മികമായ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്ത് ധാർമ്മികതയായിരിക്കും? അദ്ദേഹത്തിന്റെ ധാർമ്മികത അദ്ദേഹം തന്നെയല്ലേ നിർവചിക്കുന്നത്? അത് അദ്ദേഹം പൊതുജനങ്ങളുടെ മുന്നിൽ നിർവചിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംസ്ഥാനത്ത് എങ്ങനെയാണ് പൊതുവെ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതും കൂടിയാണ്. അതായത് ഞാൻ വിചാരിക്കും മനസ്സിലാക്കുന്നത്, ഇത് സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ മാത്രമുള്ളതല്ല, ആഭ്യന്തര വകുപ്പിനെതിരെ കൂടിയുള്ള ഒരു വിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് സ്വന്തം ആൾക്കാരെ അല്പ സമയം പൊതുജന വികാരം തണുക്കാൻ വേണ്ടി സമയം കൊടുത്ത ശേഷം വെള്ളവേച്ചിറക്കുന്ന ഒരു പ്രക്രിയ, അതിന്റെ ഭാഗമായി കുറെ പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ ഒരു നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം വെറും പ്രഹസനമായിരുന്നുവെന്നും വീണ്ടും അന്വേഷണം നടത്തണമെന്നുമാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൊന്നും അദ്ദേഹം അതിലെല്ലാം ഉറച്ചു നിൽക്കുന്നത് പോലെ അദ്ദേഹം ആവർത്തിക്കുന്നത് തന്നെയാണ്. അതിനുശേഷം നടത്തുന്ന പ്രസ്താവനയിലും അതിലും ജാഗ്രതയില്ലാത്ത പ്രസ്താവനകളാണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മന്ത്രിസ്ഥാനത്ത് തുടരുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അദ്ദേഹമല്ല, മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ള, മുഖ്യമന്ത്രിക്ക് ബോധ്യമുള്ള മന്ത്രിമാരാണ് അവിടെ തുടരുന്നത്. അതുകൊണ്ട് അത് കൂടുതലും മുഖ്യമന്ത്രിയുടെ ഒരു പ്രെറഗേറ്റീവ് ആണ്, അദ്ദേഹത്തിന്റെ സ്വന്തം പ്രെറഗേറ്റീവ് മാത്രമല്ല. പക്ഷേ ഇപ്പൊ പോലീസ് റിപ്പോർട്ടിലെ അന്വേഷണ വീഴ്ചകൾ എണ്ണി എണ്ണി കോടതി പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും സ്വാഭാവികമായും മന്ത്രിസ്ഥാനത്ത് സജി ചെറിയാൻ തുടരുമ്പോൾ ഇപ്പോൾ കാലപരിധി നിശ്ചയിച്ചില്ല എന്നൊരു ലൂപ്പ് ഹോൾ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ സ്വാഭാവികമായും അപ്പീൽ പോകാമെന്നൊരു സാഹചര്യം സജി ചെറിയാന്റെ മുന്നിലുണ്ട്. ഒന്നര വർഷം കാലയളവ് പൂർത്തിയാക്കാൻ ഈ സാങ്കേതികത്വം ഒക്കെ മതിയാകില്ലേ? അതായത് ഒരു ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഓരോ ട്രാക്ക് റെക്കോർഡുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് അന്വേഷണങ്ങള് അട്ടിമറിക്കുന്നതിൽ വൈഭവമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹം കൊലക്കേസുകൾ അന്വേഷിച്ചതിലെ വീഴ്ചയെക്കുറിച്ച് CBI സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അന്വേഷിക്കണമെന്ന് പറയുമ്പോഴും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് അടിവരയിട്ട് ഹൈക്കോടതി പറയേണ്ടി വന്നത് കോടതിക്ക്. ആ ഇത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറിച്ച് ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ കൈവശമുണ്ട്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിൽ ഇത്തരം കാര്യങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ട്. അപ്പൊ സർക്കാരിനെ ആരെ കൊണ്ടാണ് അന്വേഷിപ്പിക്കേണ്ടത്, ആരെ അവിടെ പോസ്റ്റ് ചെയ്യണം, ആരന്വേഷിക്കണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് റിസൾട്ട് ആണ് വേണ്ടത് എന്നുള്ളതിനനുസരിച്ച് ഏത് ഉദ്യോഗസ്ഥരെ അന്വേഷണ ചുമതല ഏൽപ്പിക്കണമെന്നൊക്കെ സർക്കാരിന് അറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് വളരെ ആസൂത്രിതമായി ചെയ്ത ഒരു കാര്യമാണ്. നമ്മളൊരു സജി ചെറിയാന്റെ ഒരു പ്രസ്താവന വായിൽ നിന്ന് വീണൊരു വാക്ക് എന്നൊക്കെയുള്ള രീതിയിൽ കാണാൻ പറ്റാവുന്നതിനപ്പുറത്തേക്ക് ഇത് വളരെ ആസൂത്രിതമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, അത് സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യം ഇവിടെ വീണ്ടും നടത്തി. അതിലിപ്പോ കോടതി അവരുടെ അനിഷ്ടം രേഖപ്പെടുത്തി. മറ്റൊരു അന്വേഷണം വന്നാലും ഇതേപോലെ ഉള്ള വേറെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കാനൊക്കെ സർക്കാരിന് കഴിയും എന്നുള്ള കോൺഫിഡൻസ് ആണ് നേരത്തെ മന്ത്രിയുടെ വാക്കുകളിൽ നമ്മൾ കണ്ടത്. മന്ത്രിക്ക് ഇപ്പൊ ആ കോൺഫിഡൻസ് ആകാം, പക്ഷെ പാർട്ടി ഇടതുപക്ഷം ഈ ഭരണഘടനയുടെ അനാദരവാണ് എന്ന് ആ പ്രസംഗമെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇടതുപക്ഷം എന്ത് പറഞ്ഞ് ഇനി പിടിച്ചു നിൽക്കും എങ്ങനെ? കാരണം ഭരണഘടനയുടെ സംരക്ഷകരാണ് തങ്ങൾ എന്ന് പറഞ്ഞാണല്ലോ BJP പോരാട്ടം അവർ നയിക്കുന്നത്. അതായത് നിങ്ങള് ഭരണഘടന ഇപ്പോൾ നേരത്തെ ഭരണഘടനയെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ആൾക്കാർക്കുണ്ടാവാം. ഭരണഘടന വിമർശനത്തിന് അതീതമൊന്നുമല്ല, ഭരണഘടന കൂടുതൽ മെച്ചപ്പെടണം എന്നൊക്കെ അഭിപ്രായപ്പെടാൻ കഴിയും. പക്ഷെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിലിരിക്കുന്നവർ, ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നവർ, അത് കുന്തവും കുടച്ചക്രവും ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് കുന്തവും കുടച്ചക്രവും ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് യാതൊരു വിലയും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷം ഉൾപ്പെടെ ഉയർത്തിപ്പിടിക്കുന്നത് ഭരണഘടനയെ, ഭേദഗതിയെ പോലും സംശയാസ്പദമായി കാണുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്തുള്ളതെന്നറിയാം. അപ്പൊ ആ ഘട്ടത്തിൽ ഭരണഘടന എന്നുള്ളത് ഇപ്പോൾ പൊരുതാനുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ് എന്നുള്ള തിരിച്ചറിവ് പൊതുവെ ഇടതുപക്ഷത്തിനും CPIM ദേശീയ തലത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇദ്ദേഹം BJP ആർഗ്യുമെന്റ് ഉന്നയിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ ഭരണഘടനയെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്. അതുകൊണ്ട് ഇത് നിയമപരമായും രാഷ്ട്രീയമായും തെറ്റായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതിൽ നിന്ന് അകന്നു നിൽക്കാനാണ് CPIM ശ്രമിക്കേണ്ടത്. ഇദ്ദേഹത്തെ അതിനുശേഷം ഇതുപോലെ ഒരു അന്വേഷണ പ്രഹസനം നടത്തി വീണ്ടും അവരോധിക്കുക വഴി ഇടതുപക്ഷം ചെയ്തത്
സ്വന്തം ആയുധങ്ങൾ തന്നെ ഇല്ല നിർവീര്യമാക്കുന്ന പ്രവൃത്തിയാണ്. രാഷ്ട്രീയമായി വലിയൊരു മണ്ടത്തരമാണ്. പക്ഷെ ഇവിടെ രാഷ്ട്രീയം ഒന്നും നോക്കിയല്ല ഇപ്പൊ ഇത് ചെയ്യുന്നത്. കുറെ ഏറാമൂളികളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഭരണം, അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് ഇത് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതിന് എക്സ്പ്ലനേഷൻ ഒന്നും തരാൻ അവർ ഉദ്ദേശിച്ചിട്ടില്ല, അവർ തന്നിട്ടുമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ജോസഫ് സി മാത്യു സംസാരിച്ചതിന്.